ഒരാൾ ഏറ്റവും വീട്ടിൽ കത്ത് പുറത്തിറക്കാൻ പാടില്ല എന്ന തീരുമാനം നിങ്ങൾ ലംഘിച്ചില്ലേ? അങ്ങനെ തീരുമാനം തന്നെ ഇല്ല. ഞാൻ കത്ത് എഴുതുമ്പോൾ തന്നെ എഴുതിയ ബഹുമാന്യരായ സലഫി സുഹൃത്തുക്കളെ എന്നായിരിക്കുള്ളത്, അല്ലാതെ പണ്ഡിത സമിതിയേന്നല്ല. ഇക്കരിത് പുറത്തിറക്കേണ്ടി വരുന്നു. മാത്രല്ല, ആ രണ്ടാമത് ആദ്യം ലജ്നക്ക് കത്ത് കൊടുത്തു. ആ കത്ത് കൊടുത്തതിന് ശേഷം പിന്നെ ലജ്നയും ദേവാ സമിതിയും കൂടി കൂടിയിട്ട് ഞാൻ തൽക്കാലം ഏതായാലും വിട്ടു നിൽക്കാണ്, ഞാൻ സ്വതന്ത്രനായി നിൽക്കാനാണ് ഇഷ്ടപ്പെടുന്നത്, നിങ്ങൾ വര വരച്ചെന്ന് തൈര് നിൽക്കാപ്പോ ഞാൻ തൽക്കാലം ഇഷ്ടപ്പെടുന്നില്ല. തലഫി വലമാക്കള് ലോകത്തിന്റെ നാനാഭാഗത്തും കിതാബിന്റെ ശുന്നത്തിന്റെ അടിസ്ഥാനത്തിൽ പറയുന്നൊക്കെ പറയാൻ എനിക്ക് സ്വാതന്ത്ര്യമാണ്. അത് ഇവിടെ ചർച്ച ചെയ്ത് ഭൂരിപക്ഷ പ്രകാരം പറയാൻ പറ്റുള്ളതാണ്, എനിക്ക് ഇങ്ങനെ പറ്റൂല. 10 കൊല്ലം കോപ്പിത്തേരോട് യുദ്ധം ചെയ്തത് ഈ ഒരു സ്വാതന്ത്ര്യത്തിന് വേണ്ടിയാണ്. നിങ്ങളും ആ സ്വാതന്ത്ര്യം തരുന്നില്ലേ? ഞാൻ മർമോലി നിന്ന പോലെ പുറത്തുനിന്നോളാം. ഒരു ശത്രുതയും നമ്മളെന്തിനു വേണ്ട? ഇതൊന്നും പറയാൻ വിചാരിച്ചല്ല, പ്രചരണങ്ങളെ ഊക്കൊണ്ട് പറയാൻ, പറയാതിരിക്കാൻ വയ്യല്ലോ എന്നുള്ള. അത് ഞാൻ പുറത്തു നോളാം. അപ്പോ അന്നായിക്കോട്ടെ, നമ്മളെ നിലപാടുക്ക് മൂപ്പര് വരുന്നില്ലെങ്കിൽ മൂപ്പര് മാറി തന്നെ നല്ലത് എന്ന് മൊത്തത്തിൽ അവിടെ വർത്താനുണ്ടായി. അപ്പൊ ഒരാൾ പറഞ്ഞു, അധ്യക്ഷസ്ഥാനത്ത് ഇരിക്കുന്ന ഒരാള് പറഞ്ഞു എന്ത്, അധ്യക്ഷന്റെ അടുത്തുനിൽക്കുന്ന ഒരാൾ പറഞ്ഞു എന്ത്, അങ്ങനെയാണെങ്കിൽ ഇപ്പൊ നമ്മൾ MSM ഒരു KSM തുക കത്ത് കൊടുക്കുക നല്ലത്, കാരണം അവരൊക്കെ അറിഞ്ഞോട്ടെ, മൂപ്പര് മാറിയിട്ടാണ്, അറിയണല്ലോ, അറിയാതിരുന്നാ പറ്റില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പൊ നേരെ കൊടുക്കേണ്ട കുറെ കൊടുത്താൽ അത് വാട്സപ്പിലൊക്കെ വരുള്ളൂ എന്ന് അവിടെ ചർച്ച ഉണ്ടായി. അവര് കൊടുക്കണ കാര്യം ഞാൻ കൊടുക്കണ അവിടെ തീരുമാനിച്ചിട്ടില്ല, കൊടുക്കരുത് എന്ന് പറഞ്ഞിട്ടില്ല. നിന്റെ കത്ത് കൊടുക്കരുത് എന്ന് ആർക്കാ പറയാൻ കഴിയുക? ഞാൻ എഴുതിയ കത്ത് അത് അതൊക്കെ കൊടുക്കണം കൊടുക്കണം, ഞാനല്ലേ തീരുമാനിച്ച, അത് ആഴ്ചയ്ക്ക് തീരുമാനിക്കാൻ കഴിയുമോ? പിന്നെ ഞാൻ എന്നെ കുറിച്ച് ഇങ്ങനെ പ്രചാരണമുണ്ട്, അതുകൊണ്ട് നിങ്ങൾ ആ കത്തൊന്ന് പുറത്തു കൊടുക്കണം എന്ന് പറഞ്ഞു വിളിച്ചു. അപ്പൊ അത് ഇത്ര ശരിയാവില്ല, ഇവ നെറ്റിലും മറ്റൊക്കെ വന്ന് ചിത്തനെയാകുന്നു. എന്നായിക്കോട്ടെ, നിങ്ങൾ വിടണ്ട, നിങ്ങൾക്ക് തന്നെ നിങ്ങളോട് സൂക്ഷിച്ചിട്ടോളി, ഞാൻ വിട്ടോളാറുന്നു, ഞാൻ പുറത്തു വിട്ടു. പിന്നെ അതിലങ്ങനെ പറയാൻ പറ്റാത്തതും കേൾക്കാൻ പറ്റാത്ത ഒന്നുമില്ല. ആരുള്ളപ്പോ അഗ്രഹമകർജിയും കൂട്ടി കൊടുത്ത് വായിക്കൂലെന്നാ, ആരെടുത്ത് വായിച്ചാലെന്താ? അതൊരു നസീഹത്തേ ഉള്ളൂ. അതിലെന്താ നസീഹത്ത്? നമ്മളിപ്പോ ഒരു പുതിയ സെറ്റപ്പ് ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. ഇനി എന്ത് സെറ്റപ്പ് ഉണ്ടാക്കുന്നു ചിലപ്പോ ഇലമാക്കുന്നത് ചോദിച്ചിട്ട് മതി നമ്മൾ സെറ്റപ്പൊക്കെ ഉണ്ടാക്കരുത്. അല്ലാതെ നമ്മൾ സെറ്റപ്പ് പഴയ സെറ്റപ്പിനെ ഫോളോ ചെയ്താൽ അതിൽ പല തകരാറും ഉണ്ടാവും, ആ ദൂഷ്യങ്ങളൊക്കെ ഇനിയും വരുള്ളൂ. അതുകൊണ്ട് നമ്മൾ സെറ്റപ്പ് ഉണ്ടാക്കണ്ട.